ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉടനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് മെയിനായിട്ട് പൈനാപ്പിളാണ്. ഇതിപ്പോൾ വലിയൊരു പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ക്രഷ് ഇട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ടെടുക്കുക. ഇനി പഞ്ചസാരയും പൈനാപ്പിളും നന്നായിട്ട് മെൽട്ടായിട്ട് ഈ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ പൈനാപ്പിൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും വെന്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഒരു നൂലിൻ്റെ പരിവം ആവുന്നവരെ ശരിക്കും ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ക്രഷിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ആ ജാറിൽ തന്നെ നമ്മുടെ ഈ ക്രഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ പൈനാപ്പിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുക. അതിനായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക കേട്ടോ. അതിൻ്റെ മേലെ തരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് കറക്റ്റായിട്ട് മൈദ, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. ശരിക്കും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ബൗളെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറില്ല മുട്ടാവാനും വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴെങ്കിലേ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ വാനില എസൻസും അതുപോലെ തന്നെ ഉപ്പും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും അങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും. നല്ല കേക്ക് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയിട്ട് വരും കേട്ടോ. അതായത് ആ മുട്ടൻ്റെ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല വെള്ള നിറത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ശരിക്കും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മൾ പൈനാപ്പിൾ ഉണ്ടല്ലോ അതിട്ടെടുക്കുക. രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിടണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട കുത്തിയിട്ട് കേക്ക് പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനൊക്കെ ബുദ്ധിമുട്ടാവും.
അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഇടിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദ തൂവി കൊടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വിരിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അതിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പഴയൊരു പാനാട്ടോ, അതിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒക്കെ ഒരു 45 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കേക്കാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, കാരണം അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ടേബിളിൻ്റെ പുറത്തായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ ഉണ്ടല്ലോ, അതിന് കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ക്രഷ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീമുമായിട്ട് ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയർ വെച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ അടിയിലത്തെ ലെയർ വെച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ക്രീം ശരിക്കും കവർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിയിലത്തെ ലെയർ നമ്മൾ മുകളിൽ വെച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കാൻ നല്ല സുഖമായിട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ബോർഡുമുള്ള ക്രീമൊക്കെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഈ നമുക്കിതിൻ്റെ മുകളിലുള്ള ഗ്വനാഷ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഞാൻ നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് തരിച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടിയിലും ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും കൂടി വെച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഗനാഷ് ഒഴിച്ചിട്ട് ഷുഗർ ബോൾസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.